അതാണ് ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ലാലിന്റെ മമ്മൂക്കയുടെ സിനിമ കണ്ടാലും എനിക്കൊരു രൂപസാദൃശ്യമോ ശബ്ദമൊക്കെ കൂടുതൽ മമ്മൂക്കയുടെ അതിലേക്കായിരുന്നു അപ്പൊ അന്ന് ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സും സീരിയസ് ആയിരുന്നു അപ്പോ പലതിലും ഈ വളരെ ഒരു നൂല്പാലം പോലെയായിരുന്നു എന്റെ ശബ്ദം ഭയങ്കര പാടായിരുന്നു അന്ന് ഞാൻ സച്ചി ഒരു നേരം ഇല്ലടാ നോക്കാൻ വേണ്ടി കട്ടിയാന്ന് പക്ഷേ ആ ഫുൾ ലെങ്ത് ഫിലിമിൽ വെച്ചു ടോട്ടൽ ഫ്രീഡം ഉള്ള ഒരു സ്പേസിൽ നിന്ന് കളിക്കും ഇപ്പൊ എന്താണെന്ന് പിടികിട്ടാത്ത രീതിയിൽ കൺഫ്യൂസ് വളരെ നല്ലതാണ് അത്രയും കാലം ആ കരിയർ നിർത്താനുള്ള ഒരു സ്ട്രഗിൾ ഉണ്ട് ആ ഒരു അതിനാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു എഫേർട്ടിനാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഇത് കരയണല്ലോ കരയാവുമ്പോൾ സേഫ് അല്ലേ അത് വലിയ ഉറപ്പൊന്നുമില്ലല്ലോ സച്ചിയുടെ തോട്ട്സ് നമ്മൾ വേറെ ഇവിടെ പറഞ്ഞാൽ വേറെ ആൾക്കാർ എഴുതാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നിട്ടില്ല ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്കില്ലാത്തത് എന്ത് കാര്യം തുറന്നു പറയാൻ സിനിമയിൽ അങ്ങനെ ഒരു വ്യക്തി എനിക്ക് ഇപ്പോ ചേട്ടാ അപ്പൊ സംസാരിച്ചു സംസാരിക്കാം ഇപ്പൊ ഈ തുണ്ട് എന്നുള്ള സിനിമയുടെ വന്ന ഇതൊക്കെ വെച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടുള്ള സിനിമ പോലെയുണ്ട് എന്താ അതിന്റെ ഒരു ഫീല് നമ്മൾ ഈ കുറെ കഥകള് കേര സമയം ഈ അടുത്തായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കണ എല്ലാം സീരിയസ് ജോണിലുള്ള മൂവീസാണ് കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അടുത്ത് ഇതിന് തുടങ്ങുന്നതിന് ഈ തുണ്ടിൻ്റെ ഡയറക്ടർ റിയാസ് എന്ന് പറഞ്ഞൊരു കഥ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് കഥ കേട്ടപ്പോൾ ഒരു ജോണർ മാറിയിട്ടൊരു സിനിമ ഒരു ലൈറ്റ് ഹ്യൂമറിലൊരു സിനിമ ചെയ്യാം പിന്നെ ഈ പറഞ്ഞ പോലെ തീയറ്ററിലൊക്കെ വർക്ക്ഔട്ട് ആവാം നമ്മളൊരു കഥ കേൾക്കുമ്പോൾ അങ്ങനെ ആലോചിക്കുമല്ലോ കാരണം വേണ്ട തിയേറ്ററിനും കൂടെ ആൾക്കാർ പ്രേക്ഷകരുകൂടെ കാണുന്ന ഒരു സിനിമ വർക്കൗട്ട് കൊമേഴ്സ്യലിയും കൂടെ ആലോചിക്കുമ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കങ്ങനെ ഹുക്ക് ചെയ്താണീ സബ്ജക്ട് വർക്ക്ഔട്ട് ആവുന്ന വെച്ചാൽ നമ്മൾ തുടങ്ങി പല രീതിയിൽ ആയിട്ടുണ്ടാവണം മനുവാക്കരിക്കുന്ന വെള്ളം ആണെങ്കിൽ തൊണ്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ നമ്മൾ പറയുന്ന ഒരു അല്ലല്ലോ വരുന്നത് അങ്ങനത്തെ സിനിമയുടെ ഒരു രീതി അതായിരുന്നു ആക്ഷൻ മൂവീസ്ന്ന് കാറ്റഗറൈസ് അറിയപ്പെട്ടിരുന്ന ചെയ്തറിയപ്പെട്ടിരുന്ന ആയിരുന്നു അപ്പം എല്ലാം അങ്ങനത്തെ സബ്ജക്ട്സ് ആയിരുന്നു ഫയർ വൂഡ് ഡയലോഗ് ഡയലോഗ് ഡെലിവറി ഡയലോഗ് ഓറിയന്റഡ് ആയിരുന്നു പലതും അപ്പൊ അതിൽ നിന്നൊക്കെ മാറി പിന്നെ അന്നും നമ്മളൊരു ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് കണ്ടിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ ഈ പോകെ 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 നമ്മൾ സിനിമയിലുള്ളതും നമുക്ക് തന്നെ ബോറടിച്ച് ടൈപ്പ് കാസ്റ്റ് കാസ്റ്റെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ കുറച്ച് എന്തെങ്കിലും കണ്ടന്റ് ഉള്ളത് ചെയ്യുള്ളൂ തീരുമാനിച്ചതിന് ശേഷം ഉണ്ടായ ഒരു സിനിമയാണ് ഇപ്പോൾ ഞാൻ രാഗക്കരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അപ്പോൾ ആസിയുടെ ഫാദറായിട്ടാണെങ്കിൽ പോലും അതിൽ പെർഫോമൻസിന് ഒരു സ്കോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത സിനിമയാണ് ിനും കോശ ആണെങ്കിലും ഇൻവെസ്റ്റിഗേഷനോ അല്ല ഒരു ക്യാരക്ടറിന്റെ ഒരു ഈഗോ ക്ലാഷോ ഒരാളായിട്ടുണ്ടാവുന്ന പണ്ട് ചേരുന്നെല്ലാം ഒരു സിനിമയുടെ ഭാഗമായിട്ടുള്ളായിരുന്നു ഇപ്പൊ അല്ലാതെ ഒരു മാറ്റമുണ്ട് ഇപ്പൊ ഈ കഥയാണെങ്കിലും എല്ലാവരും ഒരു പോലീസ് യൂണിഫോം ഉള്ള ആൾക്കാരാണെങ്കിലും ഇതൊരു പോലീസ് സ്റ്റോറി അല്ല ഈ പോലീസ് ആൾക്കാർക്ക് ഉള്ളിലുണ്ടാവുന്ന ഈഗോ അവരുടെ ഫാമിലി ഇഷ്യൂസും അതുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരേണ്ടി വരുന്ന കുറെ അവസ്ഥകളുണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും നമ്മുടെ സിറ്റുവേഷൻസ് അവസ്ഥകളൊക്കെ നമുക്ക് ടെൻഷനാണ് പക്ഷെ കാണുന്ന ആൾക്കാർക്ക് അത് ഒരു രീതിയിലാണ് മൊത്തം ഈ ഫിലിമിന്റെ ഒരു പാറ്റേൺ പോയിട്ടുള്ളത് പിന്നെ ഇത് ചെയ്യാനുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മമ്മൂക്ക അല്ലെങ്കിൽ അടുത്ത മമ്മൂട്ടി എന്നൊക്കെ പറയുന്നത് ശരിക്കും പേഴ്സണലി ഏതെങ്കിലും തരത്തിലൊരു ഭാരമോ ബാധ്യതയൊക്കെ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു തുടർച്ച കാരണം ചെയ്യുന്ന അന്നത്തെ വോയിസ് മോഡുലേഷൻ ആണെങ്കിലും സെലക്ട് ചെയ്തെങ്കിലും ഒരു കമ്പാരിസൺ വന്നിട്ടുണ്ടല്ലോ മമ്മൂട്ടി ചെയ്യുന്ന പോലത്തെ റോളുകൾ നമ്മളിപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസാരിക്കുന്ന നോക്കുവാണെങ്കിൽ അമ്മിണിപ്പിള്ള ആണെങ്കിലും അയ്യപ്പൻ നായരാണെങ്കിലും ആദ്യം പരിഗണിച്ചത് പോലും മമ്മൂക്കായിരുന്നു അങ്ങനെ വേറെ ഒരു വല്ലാത്ത തന്നെ ഒരു ആദർശികതയും വന്നിട്ടുണ്ട് അല്ല ആദ്യകാല സിനിമകളിലൊക്കെ ഞാൻ നമുക്ക് മമ്മൂക്കയുടെ സിനിമ കണ്ടാലും എനിക്കൊരു രൂപസാദൃശ്യമോ ശബ്ദമൊക്കെ കൂടുതൽ മമ്മൂക്കയുടെ ആ ടോണിലേക്ക് അതിലേക്കായിരുന്നു അപ്പൊ അന്ന് ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സും സീരിയസ്

ക്യാരക്ടർ ചെയ്ത ടൈപ്പ് ഓൾമോസ്റ്റ് ഈ അതിനൊക്കെ ഒരു ലാംഗ്വേജ് ഉണ്ടാവില്ല സാധനങ്ങൾക്കൊക്കെ അപ്പൊ ആ രീതിയിൽ പറഞ്ഞു വരുമ്പോ ഇങ്ങനെ പോയാലും നമുക്കും ചെയ്യുമ്പോൾ അറിയാതെ ഇവരൊക്കെ ചെയ്തിട്ടുള്ള പഴയ കിങ്ങും ഇതൊക്കെ ഓർമ്മ നമ്മുടെ ഉള്ളിലും ഉണ്ടാവും എന്നാ ഒരുപാട് പിന്നെ വളരെ പാടുപെട്ട് തന്നെയാണ് നമ്മൾ മാറ്റാൻ ശ്രമിച്ചത് റൂട്ടഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ഓർഗാനിക് ആയിട്ടുള്ള സിനിമ ഇപ്പം അത് ഇട്ടിയവരി ആണെങ്കിലും ഇപ്പോ ഈ പടമാണെങ്കിലും ഓർഡിനറി ആണെങ്കിലും അത് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും പേഴ്സണൽ കംഫേർട്ടോ സുഖൊക്കെ ഉണ്ടോ ക്യാരക്ടർ നമുക്ക് ആദ്യമേ ക്യാരക്ടർ കിട്ടുകയും അത് നമ്മുടെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും ഗ്രിപ്പ് വരും പിന്നെ സീൻസും അതുപോലെ ഗ്രിപ്പിങ്ങും സബ്ജക്റ്റും ഒരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ നമുക്കതൊരു കൈയടക്കം വരും നമുക്ക് അതിൽ വന്ന് പിന്നെ നമ്മൾ ഒരു നാല് ഒരു മൂന്നാല് ദിവസം എടുക്കും നമ്മൾ ഒരു ഫിലിമിന്റെ ഒരു ട്രാക്കിലേക്ക് വീഴാൻ കറക്ട് വീണ്ട ക്യാരക്ടറും അങ്ങനെയാണ് വീണ് കഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാവരും ഉണ്ടെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് അതിലേക്കങ് പോകും അത് ഞമ്മളിപ്പോ എപ്പോഴും ആൾക്കാർ കൂടെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് നമ്മൾ ചെയ്യുന്നത് തന്നെ ഇപ്പോൾ നമ്മൾ ഞാൻ ഇപ്പൊ കട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പല മുഖങ്ങളിലേക്ക് നോക്കും അതിലേതെങ്കിലും മുഖം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചുളിച്ച് കാണിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകും അപ്പൊ ആരായാലും മുണിവെട്ടിലാരണി എന്താ കുഴപ്പം എന്ന് വെച്ചാൽ ഒന്ന് ഇവിടെ എത്താലോ എന്നൊക്കെ അങ്ങനത്തെ ഒരു ഫ്രീഡം ഞാൻ എല്ലാ മുഖങ്ങൾക്കും കൊടുക്കും അപ്പോൾ അതിനെപ്പോഴും എനിക്ക് സൗഹൃദം ആവശ്യമാണ് അപ്പം നമ്മളുടെ കുഴപ്പങ്ങളേറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്ന നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നാണ് സിനിമയിലാണെങ്കിലും പിന്നെ എനിക്ക് ഏറ്റവും വാമത്ത അവരുള്ളപ്പോഴാണ് അപ്പം ഞാൻ എവേ ഫ്രം ഹോം അല്ലേ നമ്മളൊരു നൂറ് ദിവസം അറു ദിവസമൊക്കെ അപ്പം നമുക്ക് സന്തോഷകരമായിട്ടിരിക്കാൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒക്കെ സംസാരിച്ചൊക്കെ ഇരിക്കാനൊരു പലയപ്പോഴുണ്ടെങ്കിൽ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും ടെൻഷൻ ഫ്രീ ആയിരിക്കും കുറച്ചും അപ്ഡേറ്റഡ് ആവും കാര്യങ്ങളെ പറ്റിയിട്ട് നടക്കുന്ന എല്ലാവരെയും പറ്റിയൊക്കെ ഇപ്പോൾ സിനിമയുടെ കാര്യത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആർക്കറിയാമിൽ കാര്യം പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട് അതിലിപ്പോൾ ഒരു സിംഗിൾ ടേക്കിലൊക്കെ പോകുന്ന സീക്വൻസ് ഉണ്ട് അല്ലെങ്കിൽ കട്ട് പോവാതെ ചെയ്ത സിനിമയുണ്ട് അപ്പോൾ ലൈവ് സൗണ്ട് ആണ് ചെയ്തത് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഈ ഇത് ഞാൻ ചെയ്തത് ആണോ എന്ന് എപ്പോഴും അത് ആ സിനിമയുടെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ അത് വേറൊരു ഏജിനെയാണ് ആക്ച്വൽ ഏജിനെ മറികടന്നാണ് ചെയ്തിരിക്കുന്നത് അതിനൊരു ഒരു പ്രധാനപ്പെട്ട അവാർഡ്സും കിട്ടിയിട്ടുള്ള സിനിമയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള സീൻസ് വരുന്ന സമയത്ത് ഈ പറയുന്ന ിലേക്ക് പോകണം എന്ന് സ്വന്തമായിട്ട് കൂടി സജസ്റ്റ് ചെയ്യുന്ന ആളാണ് കേട്ടിട്ടുണ്ട് ആ അങ്ങനത്തെ ചലഞ്ചിങ് ഏരിയകളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ മാത്രം പെർഫോം ചെയ്യുന്ന ഏരിയകൾ വരുമ്പോൾ നമുക്ക് ഇമീഡിയറ്റ് പറയും ഇപ്പോൾ വേറെയും ആൾക്കാർ പെർഫോം ചെയ്യേണ്ടി വരികയാണ് നമുക്ക് ചിലപ്പോൾ അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്ത സീനാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ റീ ടേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവർക്കത് കംഫർട്ടബിൾ ആണ് അപ്പോൾ ടോട്ടാലിറ്റി നമ്മൾ ഡയറക്ടർ കേടു ഇങ്ങനെ എന്തെങ്കിലും അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം തോന്നുന്നുണ്ട് എന്ന് പറയും വേണമെങ്കിൽ റീ ടേക്ക് നമുക്ക് പ്രൊമിനൻസുള്ള സീനാണെങ്കിൽ കണ്ടിട്ട് നമുക്ക് കുഴപ്പം ഇപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനത്തെ ഏരിയകൾ കറക്റ്റ് ചെയ്തിരുന്നു കാരണം നമ്മളെ തന്നെ വാച്ച് ചെയ്യാനായിട്ട് സാധനവും അതിനൊരു ടീം തന്നെ ഉണ്ടായിരുന്നു കാരണം വളരെ ഇതിലൂടെ പോകുന്നില്ല ഇപ്പം എപ്പോഴെങ്കിലും ഓവറാവാം വേണമെങ്കിലും മാറാം എന്നുള്ള നമ്മൾ ഓരോ ഷോട്ട് കഴിഞ്ഞിട്ടും നമ്മൾ മോണിറ്ററിൽ ഒന്ന് വാച്ച് ചെയ്തിട്ട് അത്രയും നടത്തത്തില്ല അത്രയും ലാഗ് വേണ്ട ചേട്ടാ കുറച്ച് കൂടുതൽ ഓവറായി ബെൻഡ് അത്രയും വേണ്ട അങ്ങനത്തെ കൈ ഇത്രയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യേണ്ട അങ്ങനത്തെ കറക്ഷൻസ് നമ്മൾ ചെയ്യുന്നു അപ്പം അത് നമ്മൾ നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്യാൻ ആൾക്കാരുണ്ടാവും നമുക്ക് അത് പരിധി വിട്ടൊന്നും നമ്മൾ ചെയ്യില്ല ഡ്രോപ്പ് ആവാണെങ്കിൽ അവർ ലിഫ്റ്റ് ചെയ്ത് തരും എല്ലാവർക്കും കാണാം എല്ലാവർക്കും സംസാരിക്കുന്ന എനിക്ക് വളരെ കംഫർട്ട് സോണാണ് ഇപ്പൊ ഈ സിനിമയൊക്കെ പിന്നീട് തിയേറ്ററിൽ അത് കഴിഞ്ഞ് ഓട്ടിട്ടില്ല പിന്നെ നമ്മുടെ മൊബൈലിലൊക്കെ ആയിട്ട് മൾട്ടിപ്പിൾ വാച്ചിങ്ങൾ ഉണ്ട് ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്തിലും നമ്പർ ഓഫ് ടൈംസ് കണ്ടൊരു പടയിപ്പിനെ കോവിഡ് കാലത്തേക്ക് എത്രയോ തവണ റിപ്പീറ്റ് റിപ്പീറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ആർക്കറിയാമോ ഒന്നിലേക്ക് തവണ കൂടുതൽ കണ്ടിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു ഈ സിനിമയെ സംബന്ധിച്ചും ബിജു ആയിട്ടൻ അതിൽ ഇത് റീടേക്ക് പോവാം ഇതെനിക്ക് ഒന്നുകൂടി നന്നാക്കണം എന്നൊക്കെ പറഞ്ഞ് എടുത്തതിന് ശേഷം അത് മോണിറ്ററി കണ്ടിട്ടുണ്ടാവും ഡബ്ബിങ്ങിൽ കണ്ടിട്ടുണ്ടാവും റിവ്യൂല് കണ്ടിട്ടുണ്ടാവും പക്ഷെ പിന്നീട് കാണുമ്പം തിയേറ്ററിനൊക്കെ വിട്ടിട്ട് കുറെ നാൾക്ക് ശേഷം കാണുമ്പോൾ വളരെ എക്സൈറ്റഡ് സീൻസ് ഒക്കെ ഏതായിരുന്നു ഈ പിന്നെ അയ്യപ്പനും കോശിയുടെ എടുക്കുവാണെങ്കിൽ അങ്ങനെ പിന്നീട് അത് ഈ വിധത്തിൽ ചെയ്യാൻ പറ്റിയല്ലോ എന്നൊക്കെ ഒരു ഹാപ്പിനെസ് സീൻ ഏതാണ് അയ്യപ്പനും കോശിയുടെ ഷൂട്ട് സമയത്ത് ഞാൻ എടുത്തു പറയാനായിട്ടാണെങ്കിൽ ഞാൻ ജോലിയിൽ നിന്ന് മാറിയിട്ട് ഇയാളെ തല്ലാൻ വേണ്ടി സിംഗിൾ ഷോട്ട് ഷോട്ടില്ലേ സ്റ്റേഷനിലേക്ക് ഈ സ്റ്റേഷനിലേ സ്റ്റേഷനിൽ ഇന്ന് ഇറങ്ങിട്ട് ഇയാളുടെ കൂട്ടമണിയെ തന്നെ വേണ്ടി ബസ് ഇറങ്ങി നടന്നു പോകുന്നു സിനിമ എന്ന രീതിയിൽ അതിനൊക്കെ അന്ന് അത്രയും ലെങ്ത് എന്ന് പറയുന്നൊരു ലാഗായിരിക്കുമോ എന്ന രീതിയിൽ നമ്മളും ചോദിച്ചിരുന്നു ഞാൻ ചച്ചി അത്രയും നേരം നടന്നു വരുന്നത് ഒരു റോബോട്ടോ ഇല്ലടാ നോക്കാം പോയി വേണ്ടി കട്ട് ചെയ്യാന്ന് പക്ഷെ ആ ഫുൾ ലെങ്ത്ത് ഫിലിമിൽ വെച്ചു അപ്പൊ അന്ന് നമ്മള് പറഞ്ഞ പോലെയാണെങ്കിൽ അവിടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവരുടെ വോയിസും കാര്യങ്ങളും വന്നപ്പോ അതിനൊരു ബിൽഡപ്പ് ഉണ്ട് അതിനൊരു പവർ ഉണ്ടായിന്ന് പറയും എക്സ്റ്റേണൽ സപ്പോർട്ട് അല്ലേ നമ്മൾ ചെയ്യുന്നല്ലേ നമ്മളൊരു നടത്തം മാത്രമേ ഉള്ളൂ അതിനെ ഒരു മ്യൂസിക്കലി എൻഹാൻസ് ചെയ്തു അതൊക്കെ അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞ് നമ്മള് അഭിനയിക്കുമ്പോ കിട്ടുന്നതിനേക്കാൾ നൂറ് ശതമാനം നമുക്ക് അതിനെ സപ്പോർട്ടീവായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ കിട്ടും പിന്നെ അറിയാത്ത പല മേഖലകൾ നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ചിലത് നമ്മുടെ മിസ്റ്റേക്സും ആയിട്ട് വെയ്യും ചിലത് നമ്മൾ ഉദ്ദേശിക്കാത്തത് ആൾക്കാർ ചില വേറെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടുണ്ടാവും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ നമ്മളത് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ആൾക്കാർ അത് നന്നായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അയാളെ നോക്കിയെന്നുള്ളൂ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് നോക്കണമായിരിക്കില്ല അപ്പൊ അതൊക്കെ വീണ്ടും ആഡ് ഓൺ ആയിട്ട് വരുന്ന പല സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നിച്ച് അവർ പലതും പിന്നെ മാറിക്കിടക്കുക അത് പല അർത്ഥങ്ങളും ഉണ്ടാവും പല സ്ഥലങ്ങളും നമ്മൾ അറിഞ്ഞിട്ടായിരിക്കില്ല പലതും ചെയ്യുന്നതും പക്ഷെ നമുക്കറിയാത്തപ്പോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഏരിയ മാത്രമല്ലേ കാണുന്നുള്ളൂ പിന്നെ ഡബ് ചെയ്യുമ്പോഴും നമ്മുടെ നമ്മുടെ ഏരിയ മാത്രമല്ലേ കാണും അതെല്ലാം കണ്ടിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് ഒക്കെ വന്ന് കഴിയുമ്പോഴാണ് ഇത് എന്തിനായിരുന്നു എന്തായിരുന്നു നോക്കും നമുക്കും വ്യക്തമായൊരു ധാരണ വരണമെന്ന് പറയില്ല അത് പിന്നെ കാണുമ്പോൾ നമുക്ക് ഒക്കെ എല്ലാം സമയത്തും മാറി അതേ അതെ ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്ന സമയത്ത് ആ മറ്റേ കുളിക്കാൻ നിന്ന് പുള്ളി തോർത്തൊക്കെ എടുത്തിട്ട് പുള്ളിയുടെ ഒരു ആയാസം കാണിക്കുന്ന ഒരു സീനാണേലും പിന്നെ റോയിയോട് ഇട്ടി അവര് ഈ സീക്രട്ട് പറയുന്ന ഒരു സ്റ്റേജിങ് ഉണ്ടല്ലോ അത് ഭയങ്കര വിജയന്റെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസ് മൊമെന്റ് ആയിട്ട് ഇതിൽ തോന്നിട്ടുണ്ടായിരുന്നു പേഴ്സണലി പിന്നീട് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയ മൊമെന്റ് ഏതാ ആ പടത്തിന്റെ ആർക്കറിയാമല്ലേ വളരും പിന്നെ ഇപ്പൊ സംസാരിച്ചതില് ഞാൻ ആ ഫോൺ പിടിച്ചതൊക്കെ സംസാരിക്കും അത് പർപ്പസ്ഫുള്ളി ആ സമയത്ത് ചെയ്തത് അപ്പൊ അത് പലരും നോട്ട് ചെയ്തല്ലോന്നുള്ള നമുക്കൊരു ചെയ്തുതരണം അങ്ങനത്തെ നടത്തത്തിലാണെങ്കിലും പിന്നെ ഒരു കണ്ണുകൊടുക്കായ്മ നമ്മൾ ചെയ്തിരുന്നു അതിലും പിടിക അത് ത്രൂട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒന്നും സ്ട്രെയിറ്റ് ഒരു ജസ്റ്റ് ലുക്ക് കൊടുത്തിട്ട് അവിടെ എടുത്തിട്ട് ഒന്നും അങ്ങനെ സ്ട്രെയിറ്റ് പറയില്ല വേണ്ടി അന്ന് ചെയ്തൊക്കെ അതൊക്കെ പലരും ശ്രദ്ധിച്ച് പറഞ്ഞിട്ടുള്ള ഇതാണ് പിന്നെ റോയിയോട് പുള്ളി സീക്രട്ട് റിവീൽ ചെയ്യാൻ തീരുമാനിച്ചത് പോലും ഒരു കുറച്ച് പാസീവ് ആയിട്ടാണല്ലോ പറയുന്നത് അതൊരു വിട്ടുകൊടുത്താൽ ക്ലോസ് ആയിട്ട് ഒരു പിടികൊടുക്കുന്ന രീതിയിലല്ലോ നമ്മളിങ്ങനെ റിഹേഴ്സ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു ജസ്റ്റ് നമ്മളൊരു രീതിയിൽ പറഞ്ഞു ഇത് കഷ്ടോട്ട് കൊണ്ടാണ് വന്ന ഇതേമാതിരി ഡെലിവറി ചെയ്താൽ മതി അത് അങ്ങനെയാണ് ഒരു നമ്മൾ അങ്ങ് പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെ ഈ സിംഗിൾ ഷോട്ടിൽ വരുന്ന സമയത്ത് അതൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് അത് അത് നമ്മൾ നോർമലി സിനിമയുടെ ഒരു എഡിറ്റിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എഡിറ്റിങ് സെപ്പറേറ്റ് കട്ടൊക്കെ പല സിനിമകളിലും ഒരു സെക്കൻഡ് എടുത്ത ആൾക്കാർക്ക് ഇതാണോ പറഞ്ഞത് എന്നു മനസ്സിലാക്കാൻ ഒരു സെക്കൻഡ് ഡിലേ വന്നത് അത് വേറൊരു കട്ട് ഷോട്ട് പോവാത്തോണ്ടാണ് ആരുന്നത് പക്ഷെ അത് അതിന്റെ ഒരു കീ സാധനമായിരുന്നു സംഭവിച്ചാണ് പക്ഷെ അത് അതിന്റെ ഒരു ഡിസിഷൻ സാധനം ആണ് എടുത്ത ഷോട്ട് സിംഗിൾ തന്നെ മതി എന്നുള്ള രീതിയിലുള്ള ഇപ്പൊ വിജയറ്റൻ തന്നെ പറഞ്ഞു ഇപ്പം ആദ്യം അതായത് ഇപ്പം ജൂഡ ടിപ്പേറ്റി മുതൽ പി എഫ് മാത്യൂസ് മുതലുള്ള തുടക്കത്തിൽ കൂടി ഉണ്ടായിരുന്ന ഒരു മെൻഡറിങ് നടത്തിയ ആളുകൾ മുതൽ ഏറ്റവും ഇപ്പം ഏറ്റവും തുടക്കക്കാരനായിട്ടുള്ള ഒരു ഫിലിം മേക്കറുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തും അവിടെ ഒരുപാട് ടേക്ക് അവേഴ്സ് ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് രണ്ടുപേർക്കിടയിൽ സംഭവിക്കുമല്ലോ അപ്പൊ അത് പിന്നെ എങ്ങനെയാണ് എടുക്കുന്നത് ഓരോ സിനിമയും ഒരു ആക്ടർക്ക് കിട്ടുന്ന ഒരു ടേക്ക് അവേ എന്താ ഓരോ സിനിമ കഴിയുമ്പോഴും അപ്പൊ ഈ സിനിമയിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞിപ്പോൾ ഇതിന്റെ കഥ കേട്ടിട്ട് ഇവരത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ രണ്ട് മൂന്ന് സിനിമകൾ തീർത്തതിന് ശേഷമാണ് ഞാൻ ഈ സിനിമയിലേക്ക് അഭിനയിക്കുന്നത് പിന്നെ ഫൈനൽ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് അപ്പോഴേക്കും ഈ കിട്ടിയ ഗ്യാപ്പ് അവർ വളരെ നന്നായിട്ട് യൂസ് ചെയ്തിരുന്നു അവർ ഷോർട്ട് വൈസ് വരെ കട്ട് ചെയ്തിട്ട് വേണ്ട പോർഷൻസ് മാത്രമായിട്ട് അത്രയും പ്ലാൻഡായിരുന്നു അപ്പോൾ നോർമലി എന്തെങ്കിലും ഡിസ്കഷൻസോ സജഷൻസോ ഉണ്ടാവും ഈ മൂവിയിൽ അത് തീരെ വേണ്ടി വരില്ലോ റിയാസ് അത്രയും തറവായിരുന്നു ഇപ്പോൾ എൻ്റെ ടീം എഡീസ് എല്ലാവരും ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് അവയറായിരുന്നു എക്സിക്യൂട്ടീൻ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഷോർട്സോ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അത് അണ്സറി വേസ്റ്റേജ് ഒഴിവാകും സമയം ലാഭിക്കാം എല്ലാം ഒരു പ്രീ സമയമുണ്ടല്ലോ പിന്നെ ഇവർ ഇതിന്റെ ആർ ആറിന്റെ ഒരു പാറ്റേൺ പോലും റെഫറൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വളരെ ഞാൻ അടുത്ത കാലത്ത് ഇതിന്റെ പ്രൊമോഷൻ പറയുന്നത് അടുത്ത കാലത്ത് ഇത്രയും ഈസി ആയിട്ടും കംഫർട്ടബിളായിട്ടൊരു സിനിമ ഷൂട്ട് തീർന്നത് ഈ സിനിമയാണ് ആ അതായത് കറക്റ്റ് വേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കറക്റ്റ് വേണ്ടത് അറിയുകയും ചെയ്യും അപ്പം നമ്മൾ അവിടെ നിന്ന് ഭയങ്കര ഇംബ്രോയ്സേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമ്മൾ കറക്റ്റ് ബിഹേവിയർ പറയൂ ഇവരെ ഷോർട്സും ഇവരെ ആംഗിൾ ഇവരെ കട്ട്സും ഒക്കെയാണെങ്കിൽ ആൾക്കാർ ചിരിപ്പിക്കാനുണ്ടാക്കുന്ന ഘടകങ്ങൾ നമ്മുടെ അവസ്ഥ ആണ് ചിരി ഉണ്ടാക്കുന്നത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു യൂണിഫോമാണ് നിയമത്തിൻ്റെ ആൾക്കാരാണ് അങ്ങനത്തെ ഇതിലൊക്കെ പെട്ടുപോകുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിലേക്ക് അതിൻ്റെ പേഴ്സണൽ സൈഡ് കേട്ടോ അപ്പൊ അതെല്ലാം ഇവര് കറക്റ്റ് റിസർച്ച് എല്ലാം നടത്തി വരുമ്പോൾ നമുക്ക് കുറെ കൂടെ ഈസി ആയിട്ട് മാറുകയെന്നു പറയുന്നത് അപ്പൊ അതിപ്പോഴത്തെ പുതിയൊരു ജനറേഷനിൽ വളരെ കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ അവർ കിട്ടുന്ന ഈ സമയം പ്രീ സമയം ഭയങ്കര നന്നായിട്ട് അവര് യൂസ് ചെയ്യും അപ്പൊ സിനിമയ്ക്ക് വളരെ പിന്നെ ഇവരെല്ലാം ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ എല്ലാ സപ്പോർട്ടും അവരതില് ഉണ്ടാക്കി വെക്കും മാക്സിമം എല്ലാവരും കേൾപ്പിച്ചു അതിന്റെ എല്ലാം കളഞ്ഞിട്ടായിരിക്കും വരും അപ്പോൾ അത് സേഫും കൂടെയാണ് നമുക്കൊരു ആസ് ആർട്ടിസ്റ്റ് നമുക്ക് സേഫ് ആയിട്ട് ഫീൽ യാണെങ്കിൽ ഇപ്പം മലയാളത്തിൽ പ്രധാനപ്പെട്ട നായക കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആക്ടേഴ്സ് ബിജു ആയിട്ട് നടക്കുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ അവര് സിനിമയിൽ വന്നത് മുതൽ ഇങ്ങോട്ട് പല ജനറേഷൻ ഫിലിം മേക്കേഴ്സിനെ കൊടുക്കുന്നത് ചിലപ്പോൾ അന്ന് വന്ന് പ്രധാനപ്പെട്ട അന്നത്തെ സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കിയ ഫിലിം മേക്കേഴ്സ് ഇന്ന് അത്ര തന്നെ പ്രാപ്തിയുള്ള അങ്ങനെ ഫിലിം ചെയ്യാൻ പറ്റുന്നവരായിരിക്കില്ല അവർക്കങ്ങനെ കൺവീൻസ് സീറ്റ് ഉണ്ടാവില്ല അങ്ങനെ ജനറേഷൻ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം ആക്ടേഴ്സ് എപ്പോഴും പുതിയ പുതിയ അസോസിയേഷനിലേക്കാണല്ലോ പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൺവിൻസിങ് ആവുന്ന സിനിമയായിട്ടാണല്ലോ അസോസിയേറ്റ് ചെയ്യുന്നത് ഇപ്പം ആ മാറ്റം ശരിക്കും ഒരു സൗഹൃദത്തിന്റെ രീതിയിൽ മാറ്റം വരികയൊക്കെ ചെയ്യുമല്ലോ ഒരു ആക്ടേഴ്സിന്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജനറേഷനൊപ്പം പുതിയ മ്യൂസിക് അന്ന് ചെയ്ത രീതിയിലുള്ള മ്യൂസിക് ഡയറക്ടർ അല്ല സിനിമാറ്റോഗ്രാഫേഴ്സ് അല്ല അതിനെങ്ങനെയാണ് കാണുന്നത് സിനിമയിൽ ആക്ടറിനെ സംബന്ധിച്ചുള്ള ആക്ടേഴ്സ് അന്നുള്ള ആക്ടേഴ്സിൽ തന്നെ നല്ലൊരു ശതമാനം ഉണ്ടാവും ഫിലിം മേക്കേഴ്സും ടെക്നീഷ്യൻസും മാറിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ അതിനെങ്ങനെയാണ് പേഴ്സണലി കാണുന്നത് അല്ല പേഴ്സണലി സിനിമ ഇപ്പോൾ ഏറ്റവും നല്ലൊരു സ്പേസിലാണ് നിൽക്കണതെന്ന് തന്നെ പറയണം കാരണം ഇപ്പോൾ ആർക്കും അവരൊരു തോട്ട് വിഷലൈസ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും ഈസിലി അവൈലബിൾ ആണ് നിങ്ങൾക്ക് എല്ലാ ടെക്നോളജി ആണെങ്കിലും എല്ലാം ഈസിലി അവൈലബിൾ ആണ് പണ്ടൊക്കെ ഒരു സിനിമ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ എവിടെ തൊട്ട് അതിൻ്റെ വർക്ക് തുടങ്ങണം എന്നാണ് ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷമൊക്കെ പാടുപെട്ടാണ് അതൊരു പ്രൊജക്റ്റായി വരിക തന്നെ വർ ആലോചിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഇപ്പോൾ എത്ര സിനിമകൾ ഷൂട്ട് നടക്കുന്നുണ്ട് എത്ര സിനിമകൾ അപ്പോൾ ആ രീതിയിൽ പുതിയ പുതിയ ഡയറക്ടേഴ്സ് ഒരുപാട് മറ്റേ നമുക്ക് വെല്ലലുണ്ടാവുന്നതായിരുന്നു പക്ഷെ ഇപ്പോൾ വെല്ലുണ്ട എല്ലാവരും ടാലൻറ്റഡ് ആണ് അവർക്ക് പരീക്ഷിക്കാനുള്ള എത്ര എത്രയോ സിനിമകൾ നടക്കുന്നു ചെറിയ ചെറിയ ഷോർട്ട് മൂവീസ് നടക്കുന്നു ഒരുപാട് ഷോർട്ട് ഫിലിംസ് നടക്കണ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ആ രീതിയിൽ ഈസി ആയി എന്ന് പറയാം ഫിലിം മേക്കിംഗ് കുറേം കൂടെ ഈസി ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുണ്ട് ലാക്ക് ചെയ്യുന്നത് നമ്മൾ വളരെ കെട്ടുറപ്പുള്ള സ്റ്റോറിയും അങ്ങനത്തെ റൈറ്റേഴ്സും അല്ല അത് വലിയ കുറവില്ല കാരണം വെച്ചാൽ നമ്മളൊരു വർഷം കഴിഞ്ഞ വർഷമൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സിനിമ വരുന്ന സമയത്തും ഒരു ഇരുപതിനപ്പുറത്തെ സിനിമ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുന്നില്ല ഞാൻ തിയേറ്ററിൽ നിന്നാണെങ്കിലും പ്രേക്ഷകരിലേക്ക് എത്തുന്ന സിനിമകൾ നേരത്തെ അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു ട്വന്റി പെർസെന്റേജ് ഉള്ളു പക്ഷേ കൂടുതൽ സിനിമകളൊന്നും റിജക്റ്റ് ചെയ്യപ്പെടുന്ന പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവില്ലേ അതിപ്പോൾ ആക്ടറിനെ കൂടുതൽ ഇത് ഏതെടുത്ത വർക്കാവും ഏത് സിനിമയാണ് ചൂസ് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കില്ലേ ഉണ്ടാക്കും തീർച്ചയായിട്ടും അത് ഞാൻ പറ്റില്ല അത് ഈ ആഫ്റ്റർ കൊറോണ നമ്മുടെ എല്ലാവരുടെയും ആസ്വാദനത്തിലാണെങ്കിലും നമ്മുടെ ലൈഫിനെയൊക്കെ ഒരുപാട് മാറ്റിമറിച്ചിട്ടുണ്ട് ഒരുപാട് പേര് അപ്പോൾ ആ സമയത്തെ എൻറ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ടി വി ആണെങ്കിലും ഇപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിലും ഫോണാണെങ്കിലും കുറെ നമ്മൾ ആ ഒരു മൂന്ന് മൂന്നര വർഷത്തോളം അതിൽ യൂസ്ഡ് ആയി പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ പിന്നെ തിയേറ്ററിലേക്ക് വരുന്നൊരു പ്രോസസ്സ് ഒരു ഫാമിലിയേക്ക് നോക്കുമ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഓപ്ഷണലായി സിനിമ നല്ല അഭിപ്രായം കേട്ട് നല്ലതാണെങ്കിൽ തിയേറ്റർ പോയി ഒരു ഓപ്ഷൻ ആ ഒരു അഭിപ്രായത്തിനുണ്ടാക്കുന്ന സിനിമകൾ മാത്രമേ സക്സസ്ഫുൾ ആവുന്നുള്ളൂ കാരണം നമുക്കിത് ഒരു പരസ്യം ചെയ്ത് കൊണ്ടൊരാൾ ടൈം സ്പേസ് ഒന്നും ഇപ്പോയില്ല കാരണം രണ്ടാഴ്ച കൂടുതൽ ഒന്നും ഒരു തിയേറ്ററിൽ എപ്പോഴേക്കും എന്റെ ഒ ടി അല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോമിൽ ഇത് വരും അപ്പൊ നമുക്ക് ഈ കിട്ടുന്ന സ്പേസിനുള്ളിൽ കളക്ട് ചെയ്യണം ഈ എമൗണ്ടും ഇതെല്ലാം അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ നോക്കുമ്പോ എനിക്കോ ഭയങ്കര ടഫായിട്ടുള്ളൊരു മേഖലയാണ് ആ രീതിയിൽ മമ്മൂക്ക കൂടിനു ശേഷം ഏറ്റവും ഒരു ഇന്ത്യൻ ആക്ടർ ഒരാളായിട്ടുണ്ട് കാരണം ഈ ഭീഷ്മപറവ് മുതൽ ഇപ്പം ഭ്രമയുഗം വരെയുള്ള അനൗൺസ്മെന്റ് ആണെങ്കിലും തിരഞ്ഞെടുക്കുന്ന ക്യാരക്ടർ ആണെങ്കിലും അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നത് കംപ്ലീറ്റ് നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ മുമ്പ് മലയാള സിനിമയിൽ ആരും ചെയ്യാത്തൊരു സംഗതി ചെയ്യുന്നു നേരത്തെ ഒരുപക്ഷെ പിന്നെ ഈ പറയുന്ന മമ്മൂക്കിയായിട്ട് അടുത്ത് നല്ല പല പല സാമ്യതകളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ളതിൽ അങ്ങനെ പേഴ്സണലി ഒബ്സർവ് ചെയ്യോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ കാരണം ഈ കുഞ്ഞാടൊക്കെ വന്ന സമയത്ത് ആദ്യം വന്ന കോളുകൾ ഒന്നും മമ്മൂക്കയുടെ ആണെന്ന് കേട്ടിട്ടുണ്ട് ഓർഡിനറി ഓർഡിനറിയുടെ സമയത്ത് സമയത്ത് ആ അല്ല ഓർഡിനറിന്റെ മമ്മൂക്കായിട്ട് സംസാരിക്കൽ വളരെ കുറവാണ് ഇല്ല ഇല്ലെന്നെ പറയാം പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്യാനും ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കണമെങ്കിൽ അതിനുള്ളൊരു അതെന്താണ് അദ്ദേഹത്തിന്റെ ഒട്ടെന്നുള്ള നമ്മൾ എപ്പോഴും അദ്ദേഹത്തെ ക്ലീനായിട്ട് വാച്ച് ചെയ്യും സെലക്ഷൻ മൂവീസ് ഇടയ്ക്ക് മാറും അപ്പൊ ട്രാക്ക് മാറുന്ന നമുക്ക് മനസ്സിലായി മനസ്സിലായിപ്പോൾ ടോട്ടൽ ഫ്രീഡം ഉള്ള ഒരു സ്പേസിൽ നിന്ന് കളിക്കും ഇപ്പം എന്താണെന്ന് പിടികിട്ടാത്ത രീതിയിൽ കൺഫ്യൂസ് അപ്പൊ അതൊരു വളരെ നല്ലതാണ് അത്രയും കാലം ആ കരിയർ നിർത്താനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ട് ആ ഒരു അതിനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു എഫേർട്ടിനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് നമുക്കൊന്നും ഇല്ലാതെ പോയിട്ടുള്ളതും ആ ക്ഷമയും ആ ഒരു കൺട്രോളും ആ ഒരു ഡിസിപ്ലിൻ ആണ് നമ്മുടെ ലൈഫിൽ ഇല്ലാതെ പോയിട്ടുള്ളത് നമുക്കിക് ആ ഒരു സാധനം ഇത്രയും ഇത്രയും വർഷം തന്നെ നിർത്താൻ പറ്റി ഇപ്പോഴാണ് അദ്ദേഹം അത് നീ ഫുൾ തുറന്നു വിടാം എന്നുള്ള രീതിയിൽ അങ്ങ് ഏതിനും തയ്യാറായിട്ട് ഇറങ്ങാന്ന് പറയും അത് ഭയങ്കര വെൽക്കമാണ് എല്ലാവരും ഇപ്പം കോൺഫിഡൻറ് ആയി മറ്റേ പേടിയാണ് അകത്ത് ചെല്ലാൻ അതാണ് ഇന്നേ പറയുക അത് പറയുന്നത് ഇപ്പം ഏത് ഏത് റോളാണെങ്കിലും അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു നല്ല വളരെ നല്ല ഡിസിഷനാണ് ഇപ്പൊ ഈ ഗരുഡൻ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഔട്ട് ആൻഡ് ഔട്ട് വില്ലനാണ് എന്നു പറഞ്ഞാൽ ഒരു ഒരു മൊമെന്റിൽ ഇത് വില്ലനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത്രയും ഇഷ്ടമില്ല എനിക്കൊന്നും അതൊരു ഇനീഷ്യൽ സമയത്ത് കൂടുതൽ ചെയ്തിട്ടുള്ള ബിജു മെൻ റോൾ പോലത്തെ ഒരു ഹെവി വെയിറ്റ് വില്ലൻ റോൾ ആണ് ഈ പറഞ്ഞ ഒരു തുറന്ന സമീപനം തന്നെയാണ് ക്യാരക്ടറിൻ്റെ കാര്യത്തിൽ ഞാൻ നോക്കുമ്പോൾ ഒരിക്കൽ പോലും നായകന്റെ നിർബന്ധം ഉണ്ടായിട്ടില്ല അത് ഈ പറയുന്ന സ്ക്രീൻ പ്രസൻസ് ഇത്ര ലെങ്ത് ആവണമെന്നില്ല ചിലപ്പോൾ കെമിയോ റോളും പോലും എല്ലാതരം റോളും ചെയ്യുന്ന ഒരാളാണ് അത് ഈ പറയുന്ന നായകനാണെങ്കിൽ ഇങ്ങനെ വില്ലനാണെങ്കിൽ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ സമീപനമുണ്ടോ മുന്നിൽ വരുന്ന സബ്ജക്ടിന്റെ കാര്യത്തില് ഒട്ടുമില്ല പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിൽ നിന്നൊരു ഭീകരമാറ്റം പരീക്ഷിക്കാൻ നമ്മൾ ചെയ്യാറില്ല ഞാൻ ഇപ്പം ഈ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നുള്ളത് തന്നെ ബോധറിയിക്കുന്ന ഒരു മാറ്ററെ അല്ല നമ്മൾ കഥയിൽ എന്ത് ചെയ്യാനുണ്ടോ പെർഫോമൻ ഇപ്പം ഞാൻ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഉണ്ടോ നോക്കി നമ്മൾ തെളിയിക്കും അപ്പോൾ അത് പോസിറ്റീവോ നെഗറ്റീവ് പെർഫോമൻസിന് തന്നെയാണ് നമുക്ക് കൂടുതൽ ക്യാരക്ടർ ഇമ്പോർട്ടൻസും പെർഫോമൻസും തന്നെയാണ് നമ്മൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏറ്റവും സക്സസ്ഫുൾ ഒരു സിനിമ അല്ലെങ്കിൽ ക്യാരക്ടർ വന്നാല് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വന്നാൽ അത് ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ അടുത്തേക്ക് ആളുകൾ എന്തായാലും വരും അതിപ്പോൾ മ്യൂസിക് ആണെങ്കിലും അത് സിനിമയുടെ ഫോം ഇപ്പം അയ്യപ്പൻ കോശി വന്ന സമയത്ത് എന്തായാലും ഒരു പത്തെണ്ണമെങ്കിലും അതേ മോഡൽ വന്നിട്ടുണ്ടാകും ഇട്ടിയവരെയും കണ്ടപ്പോൾ ഇതിൻ്റെ വേറെ ഏതെങ്കിലും വേർഷൻസ് പലതവണ വന്നിട്ടുണ്ടാവില്ല നേരത്തെ എല്ലാം ഓർഡിനറി മുതൽ എല്ലാ സിനിമയുടെയും കാര്യത്തിലാണ് എന്താണ് ഈ ആഫ്റ്റർ അയ്യപ്പനും കോശിയും കൂടുതൽ റിജക്റ്റ് ചെയ്യേണ്ടി വന്നത് എന്തായിരുന്നു ഒന്നാമത് അതൊരു കൊറോണ സീസണിന്റെ ഒരു ഇതുണ്ടായിരുന്നു ഒരു കൊറോണ തുടങ്ങിയ സമയത്തുള്ള സിനിമയുടെ അയ്യപ്പനും കോശി നമ്മളൊരു ആരും സിനിമയെ പറ്റി ചിന്തിക്കാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കുറേ ഒരു മാസം പോയി അതിനിടയിലാണ് ആർക്കറിയാമെന്നൊരു വന്നത് അപ്പൊ ആ സമയത്ത് വരുന്ന പ്രൊജക്ട് എല്ലാം ഇതൊന്ന് മാറിയിട്ട് ചെയ്യേണ്ടത് ഒരു ഇഷ്യൂ മാറിയിട്ട് നമുക്ക് ചെയ്യാന്നുള്ളതിൽ പ്ലാനിങ്ങുകൾ ഏതാദ്യം വേണം എന്നുള്ളൊക്കെ പിന്നെ ആലോചിക്കാം അത് ഈ ഒരു ഇഷ്യൂ ആ പരിഹരിക്കട്ടെ രീതിയിൽ നിൽക്കുമ്പോഴാണ് ആർക്കറിയാം ചെയ്തത് അത് കഴിഞ്ഞും എനിക്ക് വേണേ ഇതുമായി ഈ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ അന്ന് കമ്മിറ്റി വെച്ചുള്ള സിനിമകൾക്കൊക്കെ കുറച്ച് ക്രൂവും ആൾക്കാരെ കൊണ്ട് കുറച്ച് വലിയ ഇപ്പൊ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ അപ്പൊ ആ രീതിയിൽ മാറിപ്പോയി പിന്നെ തന്നെ വേറെ ഭാഷകൾ ഇപ്പോൾ തെലുങ്കിലും തമിഴിലും ഒക്കെ ആ സമയത്ത് കുറെ വിളിച്ചിരുന്നു പക്ഷെ അതെല്ലാം ഈ അയ്യപ്പൻ്റെ ഒരു ഷെയ്ഡിലുള്ള അവിടത്തെ ലൈനായിരുന്നു പക്ഷെ അത് കുറച്ചുകൂടെ വളരെ ഓവറായിട്ട് നമ്മൾ ഫൈറ്റും ഒക്കെ ഉള്ളതാണ് അങ്ങനത്തെ കുറെ ഒഴിവാക്കി ഒരു ഇംഗ്ലീഷ് വരാതിരിക്കാൻ കുറെ ഡാർക്രേം എനിക്ക് ബ്രേക്ക് കിട്ടി പിന്നെ അങ്ങനെ ഞാൻ പറ്റും അത് ഈ അസമയത്തിന്റെ ആണ് അങ്ങനെ ഒരു ഗ് വേറെ പിന്നെ ശേഷം ആ ഒരു ജോണറിൽ കുറെ ക്യാരക്ടേഴ്സ് വന്നിരുന്നു ആ ഒരു പവറുള്ള ആ ടൈപ്പ് പിന്നെ നമ്മൾ കുറച്ചും കൂടി ഏജ്ഡ് ക്യാരക്ടേഴ്സ് കൂടുതൽ വരാൻ തുടങ്ങിയതല്ലേ മറ്റേക്ക് ശേഷം സിക്സ്റ്റി പ്ലസ് ഒക്കെ പറയാൻ മടിയില്ലാത്ത ഓപ്പൺ അപ്പ് അത് ഈ കമേഴ്സ്യൽ ഫ്ലേവറിലുള്ളതായിരിക്കും എങ്ങനെയാ അങ്ങനെ വന്ന സംഗതി എന്താ എനിക്കൊന്ന് നേരത്തെ ബിജുചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ആസിഫിന്റെ അച്ഛൻ ക്യാരക്ടർ ചെയ്ത സമയത്ത് എന്നാൽ ചേട്ടൻ അച്ഛനാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഈ ഇട്ടിയവർക്ക് ശേഷം വന്ന ശരിക്കും ഏത് മോഡൽ റോളുകളാ അല്ല ഞാൻ മറ്റേ നമുക്ക് പ്രായം ഇപ്പൊ ഞാൻ ഞാൻ റോയ്ക്കാണോ വന്നതെന്ന് സെറ്റും വലിയൊരു ഏജിനെ പറ്റി നമ്മൾ നമ്മുടെ ഉള്ള പ്രായത്തിൽ പോവാണിക്കുന്നത് ഈ ആർക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇതാണോ പറഞ്ഞത് പക്ഷെ അത് ചെയ്തപ്പോ കണ്ട ആൾക്കാർ മറ്റാൾക്കാർ ചെയ്യില്ല എന്ന് ധരിച്ചിരുന്നവർക്ക് ചെയ്യും കോൺഫിഡൻസ് അപ്പൊ ആ ഒരു അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി മറ്റേ ആ ഒരു മടി മാറി കിട്ടി കൊറേ ക്യാരക്ടേഴ്സ് ണെങ്കിലൊ പ്ലസ് ടു പഠിക്കുന്ന മകനാണ് അങ്ങനത്തെ ഞമ്മളങ്ങായോ അല്ലെങ്കിൽ മകളുടെ പ്രായോ ഒന്നും നോക്കാതെ ഞമ്മടെ കഥയ്ക്ക് ഇപ്പൊ നമ്മൾ ആപ്റ്റ് ആവണം അല്ല നമ്മളൊരു ഒരു പോയമാതിരി വേഷപ്രശ്നമായിട്ട് അങ്ങനെ പോകാനൊന്നും അല്ലാതെ ഇത് ഞാൻ ചെയ്യാന്നും ഇത് ഞാൻ ചെയ്യുന്നില്ല എത്ര പറയാൻ പറ്റുക അതാണ് ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം അതായത് എന്നെ സംബന്ധിച്ചിടട്ടോ വെരി പേഴ്സണലി പറയാം എനിക്ക് പെട്ടെന്ന് ഒരാൾ വളരെ സന്തോഷമായിട്ടാണ് സാർ ഒരു മിനിറ്റ് നേരെ കേൾക്കണം എന്ന് നേരിട്ട് പറയണം എന്ന് പറഞ്ഞിട്ടൊരു കഥ വന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്കത് ഇഷ്ടമായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ജോണർ ആയിരിക്കില്ല പുള്ളി വന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ട് കാണാൻ പറഞ്ഞിട്ടിരിക്കാൻ ആ മൊമെൻറ്റിൽ അവിടെ ഒരു നോ പറയാൻ എനിക്ക് പറ്റില്ല അപ്പം ഞാൻ പുള്ളിയെ വീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഴപ്പമില്ല മന സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വിടും അത് അവരിൽ ചിലപ്പോ ഒരു പ്രതീക്ഷയുണ്ടായിട്ട് അങ്ങനെ പിന്നെ രണ്ടു പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ പിന്നെ പറയാൻ അങ്ങനെ അതൊരു ഗ്യാപ്പ് എന്റെ മിസ്റ്റേക്ക് ആണ് അപ്പൊ അവര് ചിലപ്പോയിൽ ഇരിക്കുകയും ചെയ്യും ഞാൻ ചെലപ്പോ അത് ചെയ്യേണ്ടത് മനസ്സിൽ വിചാരിച്ചിട്ടും ഉണ്ടാവും അപ്പൊ അത് ഈ നോ പറയാനുള്ള ഡീലൊരു തിരിച്ചു പോകുന്നത് പുള്ളി മുഖം കൊണ്ടും സംസാരം കൊണ്ടും അവരെ തൽക്കാലം

ചില സമയത്ത് അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതേ ബിജു മേനോൻ നമ്മൾ മറ്റേ അയ്യപ്പനും കോശിയിൽ ഈ കെട്ടിടത്ത് ചാടി ഇറങ്ങി നേരെ നമ്മളതിന്റെ മേക്കിംഗ് വീഡിയോ മീഡിയവും കാണില്ല ചാടി ഇറങ്ങി കാണുന്നുണ്ട് എഫ്ഐആർ പോലത്തെ സ്ഥലത്ത് മൂന്ന് കണ്ടെയ്നറിന്റെ പുറത്തുനിന്ന് ചാടി കാർഡ് ബോർഡ് ഷീറ്റിലേക്ക് ചാടുന്നു കാണി എന്നാൽ ഇത് ഹെവിലി റിസ്കി ഷോട്ട് ഇപ്പുറത്ത് ഹൈറ്റ് പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞാല് ചെയ്യുന്നും കാണാം ചില സമയത്ത് പെട്ടെന്നുള്ളൊരു നോയ്ക്ക് വേണ്ടിട്ട് അയ്യോ ഞാൻ വെള്ളത്തിൽ ചാടില്ല നീന്തില്ല ഈ ഉറപ്പൊന്നുമില്ലല്ലോ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ണ്ടാക്കും ഭയങ്കര പണ്ട് കുളിക്കുന്ന ചെറുപ്പത്തിലെ പുഴയിൽ കുറച്ച് ഒഴുകി പോയിട്ട് ഒരു ഭയം എന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വെള്ളം ഒരു പൂളൊക്കെ അല്ലാത്തൊരു സ്ഥലത്തേക്ക് ഇറങ്ങിയ എനിക്ക് ഉള്ളിലൊരു ഭയങ്കര ലൈറ്റപ്പ് ചെയ്ത അടിഭാഗം ഒക്കെ കാണണം എന്നാണ് സച്ചി ആദ്യമേ നമ്മളെടുത്ത് ഡിസ്കസ് നമ്മൾ എന്നെ വെച്ച് ആലോചിക്കുക വേണ്ട എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര പേടിയാണ് സച്ചിക്ക് അതിൽ കോംപ്രമൈസ് ചെയ്യാനും ഇ ഡി തന്നെ സച്ചി അതിൽ നിന്നും ഒട്ടും കോംപ്രമൈസ് ഉണ്ടാവില്ല ഇപ്പൊ ഞാനും ഇത്രയും പ്രതീക്ഷിച്ചൊന്നുമില്ല അതിന് രാജുവിനും വലിയ ധൈര്യം ഒന്നുമില്ല ഇതിപ്പോ ചോട്ടം ജീവിക്കോ നമുക്ക് അത് ഡൂപ്പ് ചെയ്യാന്നൊക്കെ പിന്നെ ഇനി അവരുടെ ട്രിക്ക് ആയിരുന്നു അറിയില്ല നമ്മളെ ആ സമയത്ത് വാശി പിടിപ്പിച്ചിട്ട് പിന്നെന്താ പറയാ അതുവരെ ചെയ്തൊരു സംഭവം നമ്മൾ ചെയ്തു പോകും അതിന്റെ ഗ്രാഫ് വരെ സമയത്ത്

സീൻ ബോളിലെ സാധനം പിന്നെ കാണുമ്പോൾ ഓ ഇത് ഇത്ര നമ്മൾ എടുത്ത റിസ്ക് ആണെന്നോ അല്ലെങ്കിൽ ഇത് കണ്ണും മൂട്ടി ചെയ്തല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് വരുമോ അല്ലെങ്കിൽ ഇനി ഇപ്പൊ ഇത്ര സാധനം വരുമ്പോ ഒന്നുകൂടെ ആലോചിക്കണം എന്ന് വരും എന്താ പലപ്പോഴും ഇപ്പോഴൊക്കെ കുറെ കൂടെ സേഫ്റ്റി മെഷേഴ്സ് പണ്ടൊന്നും തീരെ ഇല്ല എന്ന് പറയും എഫ് ഐ ആറിന്റെ സമയത്ത് നമ്മൾ ഹാർഡ് ബോർഡിന്റെ ബോക്സുകളുടെ മുകളിലേക്കാണ് മൂന്ന് വേനിക്കും പക്ഷെ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ വേദനയ്ക്ക് പക്ഷെ അന്നത്തെ ഏജും ഇപ്പൊ ഇനി ആലോചിക്കാൻ പറ്റും പരുമ്പോൾ നമുക്ക് കൈകാലം പിന്നെ അന്ന് ഇത്രയും ടെക്നോളജി ഒന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് ക്യാമറമാൻ്റെ സേഫ്റ്റിക്കും വേണ്ടി ടൈറ്റ് ആയിട്ടൊന്നും ഫോളോയില്ല ഇൻ കേസ് കിട്ടിയില്ലേ വീണ്ടും ചാടണല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് വൈഡായിരിക്കും വെക്കുക ഈ വൈഡ് നമ്മളാണെന്ന് അറിയൂല

ഇപ്പം ഇപ്പം മലയെ ശേഷം മഹേഷ് പറയുന്നുണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വലിയ റിസ്ക് ആണ് അന്ന് എടുത്തത് ഇപ്പൊ അയ്യപ്പനും പോയിച്ച് നോക്കിയാണെങ്കിലും തെക്കൻ ഡല്ല് കേസ് നോക്കി കഴിഞ്ഞാലും ഏറെക്കുറെ അങ്ങനെ കംപ്ലീറ്റ് ഒരു കൊറിയോഗ്രാഫ് കൺട്രോൾ അല്ലെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാവുന്ന അടിയല്ല ഒരു നാടിനടിയുടെ എലമെന്റ് ഉണ്ട് പിന്നെ അടിക്കണം അതൊരു സിനിമയുടെ സ്റ്റെൻഡ് പാറ്റേണിൽ അടിയാണെന്ന് തോന്നിയാൽ ആളുകൾക്ക് ഇത് കുറച്ചൊരു ഓർഗാനിക് അല്ല കൃത്യമായിട്ട് തോന്നുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ഈ കൈവിട്ട് തല്ലുക അല്ലെങ്കിൽ ഈ പറയുന്ന കംപ്ലീറ്റ് ആക്ഷൻ നല്ല നല്ല പരിക്കുകൾ പരസ്പരം പറ്റും നമുക്ക് അങ്ങനത്തെ കൊറിയോഗ്രാഫി കാരണം അത് പ്ലാന്റ് ആയിട്ട് ചെയ്ത ആൾക്കാർക്ക് ഇഷ്ടാവൂ അങ്ങനത്തെ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരും നല്ല പരിക്കുകൾ നല്ല പരുക്കൾ അല്ലെങ്കിൽ അതുപോലെ എക്സ്പീരിയൻസ് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആർട്ടിസ്റ്റുകളാണെങ്കിൽ ആണെങ്കിൽ അതിനനുസരിച്ച് മാനേജ് അല്ലാതെ വരുമ്പോൾ നല്ല പരിക്കുകൾ പലർക്കും പരിക്കും ഒരുപാട് പേർക്കും പക്ഷെ ബിജു മേനോൻ എന്ന് പറയുന്ന ആക്ടറുടെ തല്ലിനൊരു ഫാൻസ് ഉണ്ട് ഞാൻ ഇത് രണ്ടും കൽപ്പിച്ചൊരു അടി കാണുക കഴിഞ്ഞാൽ ഇപ്പോൾ അത് അയ്യപ്പൻ ഘോഷി മാത്രമല്ല നേരത്തെ സിനിമയാണെങ്കിൽ ഇപ്പോൾ തെക്കൻ ഡേസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ അതിൻ്റെ ഒരു ആക്ഷൻ കൊറിയോഗ്രഫിയിൽ അതായത് ഈ പറയുന്ന രണ്ടും കൽപ്പിച്ച തല്ലിക്കളയും എന്നുള്ള തോന്നലേ എനിക്ക് നേരത്തെ ഇതിലും മേരിക്കുണ്ടൊരു കുഞ്ഞാടിൻ്റെ സമയത്തും ആ ക്യാരക്ടറിന് ഫണ്ണിനോളം കയ്യടി ആക്ഷൻ സീനും ഉണ്ടായിരുന്നല്ലോ ഓക്കെ ഓക്കെ അത് അങ്ങനെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു ഫാൻ ബേസ് ഉണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ തല്ലിന്റെ കാര്യത്തിലേക്ക് ഇല്ല ഇതിൽ രണ്ട് ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട് തല്ലുണ്ടോ അതോ അത്രയും ഇതില് അങ്ങനത്തെ അടിയില്ല ഇതിലെ സിറ്റുവേഷൻസ് ഇത് ഇവർക്ക് ഓരോ സ്ഥലത്ത് പോയി പെട്ടുപോകുന്ന കുറെ പോലീസ് കുറച്ച് സാധനങ്ങളുണ്ട് അങ്ങനത്തെ

അപ്പൊ ആ രീതിയിൽ ആരും ചിന്തിച്ചിട്ട് ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല പക്ഷെ സിനിമയിൽ വന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ സിനിമയിൽ പിന്നെ റേഞ്ച് പോലീസ് ക്യാരക്ടറാണല്ലോ ചെയ്യുന്നത് ഇത്രവരണം ചെയ്ത് ഒന്ന് കൺവിൻസിങ് കഴിഞ്ഞാൽ സിനിമയിൽ വളരെ ഈസി വേ ആണ് പിന്നെ ആ അവറ്റ ക്യാരക്ടർ അയാളെ വിളിക്കുകയില്ല ഇതിനാളെ വിളിക്കുക അപ്പോൾ അത് പെട്ടെന്ന് ടൈപ്പായിപ്പോ നമ്മൾ പുതിയ ഒരാളെ വിളിച്ചിട്ട് അതിനെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു പരീക്ഷണം നടത്താൻ ആരും ശ്രമിക്കില്ല അപ്പം ഇ എന്ന് പറഞ്ഞാൽ അയാൾ അവറ്റ ക്യാരക്ടർ അയാൾ നന്നായിരുന്നു മറ്റേ ആ ക്യാരക്ടറിന് വേണ്ടി അപ്പൊ നമ്മൾ വീണ്ടും അടുത്ത് റിപ്പീറ്റ് ചെയ്യും പിന്നെ അന്നിങ്ങനെ ശ്രദ്ധിക്കില്ലാന്ന് പറയില്ല ഈ ഇതര ഭാഷ എന്ന് പറഞ്ഞ എല്ലാവരും പാൻ ഇന്ത്യ പാൻ ഇന്ത്യ എന്ന് പറയണല്ലോ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞു ഇപ്പൊ നേരത്തെ തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടു പോകണം ഞാൻ ഈ എനിക്കറിയാം പവൻ എന്ന് വിളിച്ചിട്ടുണ്ട് പ്രകാശ് രാജ് വിളിച്ചിട്ടുണ്ട് ഇപ്പഴും കോശിക്കു ശേഷം ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പുറത്തുനിന്നുള്ള സ്റ്റാർസും സൂപ്പർ സ്റ്റാർസും വിളിച്ചത് ഇപ്പോഴും ഈ ഇതര ഭാഷ റോള് സമയത്ത് അത് ചെയ്യാം ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നുണ്ട് മാസം നമ്മളൊരു അപ്പിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യണം പത്ത് ദിവസം ഒരു മാസം നമ്മൾ യൂസ് ചെയ്യുള്ളൂ അപ്പൊ ആ ബാക്കി ദിവസം നമുക്ക് വേറൊരു മൂവി ഇവിടെ ചെയ്യാൻ പറ്റില്ല അതേ അപ്പിയറൻസിൽ ഇവിടെ ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെ പ്രോബ്ലം നമുക്ക് കാരണം അവിടെ എല്ലാം ഏഴു മാസം ഇല്ലാതെ അവര് ചെയ്യില്ല പത്ത് ദിവസം കഴിയും ബ്രേക്ക് ചെയ്യും അപ്പൊ അങ്ങനത്തെ തന്നെ നമ്മുടെ സിനിമയ്ക്ക് ഒട്ടും ഗുണകരല്ല അപ്പൊ അത്രയും സമയം വെറുതെ പോകും യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അതേ അപ്പിയറൻസ് നമുക്ക് കിട്ടണം ഒരു ക്യാരക്ടർ ഇവിടെ ചെയ്യാനായിട്ട് അപ്പൊ ആ രീതിയിൽ പല സിനിമകൾ ഞാൻ മാറ്റിയിട്ടുണ്ട് തെലുങ്കിലായാലും തമിഴിലായാലും ഒക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പം ഈ നെഗറ്റീവ് ഷെയ്ഡിനാണ് നമ്മൾ കൂടുതലും ഓപ്പോസിറ്റ് വിളിക്കും അപ്പൊ തമിഴിൻ്റെയും തെലുങ്കിൻ്റെ ഒരു കൾച്ചർ വെച്ചിട്ട് നമുക്കിപ്പോൾ പറ്റില്ല എന്ന് പറയില്ലേ അത്ര വലിയ സ്കെയിലാണുള്ള ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് ചെയ്യാൻ അത്ര ഒരു ഇതില്ലാത്തോണ്ട് കുറെ ഒഴിവാക്കി ഈ മലയാളത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ചോട്ടം പല ടൈപ്പ് ക്യാരക്ടർ ചെയ്തു നല്ലൊരു ഞാൻ റോള് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സാധ്യതയുള്ള റോള് വരുവാണ് ഇതെല്ലാം നമ്മളെ തേടി നമ്മുടെ ഡോറിലേക്ക് വരുവാണല്ലോ പുതിയൊരു ക്യാരക്ടറിൻ്റെ നമുക്ക് അങ്ങോട്ട് ഈ രീതിയിലൊന്ന് ചെയ്യണമായിരുന്നു ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സംഗതി അല്ലേ എന്നുള്ളത് അങ്ങനെ ഒരു നമ്മുടെ ഭാഗത്ത് നിന്നൊരു സെൽഫായിട്ടുള്ള അന്വേഷണം വരുന്ന റോളുകളും ആഗ്രഹങ്ങളും എപ്പോഴെങ്കിലും വരുമോ ആൾക്കാർക്ക് ഈ സീക്വൽ സീക്വലിനോട് ഒരു എന്റെ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ പോകുമ്പോഴേല്ലാം ഈ വെള്ളിമൂങ്ങ ഒരുപാട് സംസാരിച്ചിട്ടാണ് ഒരുപാട് ആൾക്കാരുടെ ഞങ്ങൾ എപ്പോഴും കാണും എന്ന് പറയും അതിന്റെ സീക്വല് ചോദിക്കും അപ്പൊ അതിന് കഴിഞ്ഞൊരു അഞ്ച് ആറ് വർഷമായിട്ട് ഞങ്ങൾ കഠിനമായിട്ട് പ്രയത്നം ചെയ്യുന്നുണ്ട് പക്ഷേ വെള്ളിമൂങ്ങ പക്ഷെ ആ പക്ഷേ നമുക്ക് ഒരു രീതിയിലും ഇനി അന്നാ സിനിമ ഇറങ്ങുമ്പോൾ എക്സ്പെക്ടേഷൻ ഇല്ല ഇപ്പൊ അതിന്റെ സീക്വൽ എന്ന് പറയുമ്പോൾ നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അത് സാറ്റിസ്ഫൈ ആവുന്നൊരു സബ്ജക്റ്റ് നമ്മുടെ അതിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് അത് മാറ്റിയിരുന്നത് അപ്പൊ എനിക്ക് ചെയ്യാൻ കൊതിയുണ്ട് ഒരു മാമച്ചനൊന്നും കൂടെ ചെയ്യാൻ എനിക്കൊരു കൊതിയുണ്ട് ഓടിനറി സുഖം ചെയ്യാൻ ഒരു കൊതിയുണ്ട് ഞാൻ ഇപ്പഴും ഈ സീക്വൽ ഇറങ്ങുമ്പോ എപ്പോഴും അതിന് പറ്റുന്ന കൊഴപ്പം അതിന്റെ കമ്പാരിസൺ അതുമായിട്ട് വരും താഴപ്പും ഇല്ലാത്ത എക്സ്പെക്ടേഷൻ രണ്ടാമത്തെ അത് പങ്കെ നമ്മള് കൊതിക്കണം അപ്പൊ എനിക്ക് മാമച്ചൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം സീക്വൽ സീക്വളുണ്ടാക്കണേമല്ല അതിന്റെ പടി മുകളിൽ നിൽക്കണ അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ ഒരു പക്ഷേ സച്ചിയേട്ടൻ്റെ സമയത്ത് ആലോചിച്ച മുണ്ടൂർ മാടൻ ആളുകള് സെപ്പറേറ്റ് ഒരു സിനിമയായിട്ട് ഒരു സ്പിൻ ഓഫ് പോലെ ആളുകൾ ഭയങ്കരമായിട്ട് അല്ല അങ്ങനെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു അല്ലെ ഞങ്ങള് ഞാൻ സച്ചിയും ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രൊഡക്ഷൻ ഒക്കെ ആലോചിച്ചായിരുന്നു ഞാനും കൂടെ സച്ചി കൊറേ എലിമെന്റ്സ് പറയാം ഒന്നിൽ ഇതുണ്ട് ഈ മുണ്ടൂർ മാഡന്റെ അതവിടെ ഇരിക്കട്ടെ മാറ്റി വെക്കുകയും വേറെ കുറേ തോട്ട്സ് ഉണ്ടാവും സച്ചിയുടെ തോട്ട്സ് ഒന്നും നമുക്കിപ്പോ വേറൊരാളോട് പറഞ്ഞെഴുതിക്കാൻ പറ്റുന്നില്ല സച്ചിയുടെ സച്ചിക്ക് മാത്രം പറ്റുന്നു കാരണം എല്ലാത്തിനും എന്തെങ്കിലും കുരുക്കോ കെട്ടോ ലീഗൽ കോംപ്ലിക്കേഷനും ഉണ്ടോ ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസും ഒരു മാസം ഗ്യാപ്പിലാണ് ഇറങ്ങിയിട്ടുള്ളത് രണ്ടിലെയും ബേസിക് കണ്ടന്റ് ഈഗോ എന്ന് ഈഗോന്ന് അപ്പോൾ അവനെ എഴുതി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യും രണ്ടും ഗ്രിപ്പിംഗ് ആയിരുന്നു ഈഗോ എന്നുള്ള ആൾക്കാർക്ക് മനസ്സിലായെങ്കിലും രണ്ട് സിനിമയും ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം രണ്ടും ഗ്രിപ്പിംഗ് ആയിരുന്നു ആ ഒരു ബില്ല്യൻസ് അവനുണ്ട് അങ്ങനത്തെ ഒരു ബുക്ക് ചെയ്ത് ഒരു

വഴക്കാണെങ്കിലും വഴക്കാണെങ്കിലും എല്ലാമുള്ള ഒരു കളത്തരം പരസ്പരമില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു സുഖമാണ് അപ്പൊ നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒരു ധൈര്യമുണ്ടായിരുന്നു ഇപ്പൊ എനിക്കില്ലാത്ത അതായത് എന്ത് കാര്യം തുറന്നു പറയാൻ സിനിമയിൽ അങ്ങനൊരു വ്യക്തി എനിക്ക് ഇപ്പൊ ഇല്ല മറ്റേനിക്ക് ഭയങ്കര വാമത്താണ് അത് അപ്പൊ അത് എപ്പോഴും എൻ്റെ വലിയൊരു മിസ്സ് തന്നെയാണ് തീർച്ചയായും ഒരു പോയിന്ന് ആഗ്രഹിക്കാൻ പറ്റാത്തൊരു മിസ് തന്നെയാണ് എന്തായാലും തുണ്ട് പ്രേക്ഷകർ വലിയ രീതിയിൽ സ്വീകരിക്കട്ടെ ബുദ്ധിമുട്ടുകൊണ്ട് ഇനിയും സംസാരിക്കാവുന്ന രീതിയിൽ ഗംഭീര പ്രോജക്റ്റുമായിട്ട് വരട്ടെ താങ്ക് യു താങ്ക് യു മനീഷ്